കോഴിക്കോട് പയ്യൂളിയിലെ 1500-ലധികം കുടുംബങ്ങൾ കുടിക്കുന്നത് ഇരുമ്പ് കലർന്ന മഞ്ഞവെള്ളം. പുതിയ പഠനങ്ങളിൽ കിണറുകളിൽ ഇരുമ്പിന്റെ അംശം അനുവദനീയമായതിലും 4 മടങ്ങ് കൂടുതലാണ്. ശുദ്ധമായ കുടിവെള്ളം കിട്ടാനാണ് ഈ പ്രതിഷേധ പ്രകടനം. കഴിഞ്ഞ 20 വർഷമായി ഇരുമ്പ് കലർന്ന മഞ്ഞവെള്ളമാണ് ഇവർ കുടിക്കാനും മറ്റാവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നത്. വെള്ളം ശേഖരിക്കുന്ന പാത്രങ്ങൾ പോലും മഞ്ഞ നിറമായി. വെള്ള വസ്ത്രം ഇപ്പൊ ആരും ധരിക്കലില്ല. എല്ലാവരും ഇപ്പം വസ്ത്രമെല്ലാം മാറ്റിയിട്ട് ഇപ്പം കളർ വസ്ത്രമാണ് ധരിക്കുന്നത്. കാരണം വെച്ചാൽ വെള്ളം ഈ വെള്ളത്തിൽ തുണി കഴുകാനൊന്നും പറ്റില്ല. വൃക്കരോഗികൾ കൂടിയപ്പോഴാണ് വെള്ളം മലിനമാണെന്ന് നാട്ടുകാർക്ക് മനസ്സിലാവുന്നത്. സ്കിൻ ഡിസീസസ് വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വെള്ളത്തിന് കുഴപ്പം തന്നെ. കിഡ്നിയായിട്ട് ബന്ധപ്പെട്ടുള്ള അസുഖങ്ങളുള്ള ഒരുപാട് പേഷ്യൻസ് ഞങ്ങൾ ഏരിയയിൽ തന്നെ ഉണ്ട്. കല്യാണം പോലും മുടങ്ങിയിട്ടുണ്ട് ഇവിടെ. കല്യാണക്കാരെ വന്നിട്ട് കിണറുകളിൽ വെള്ളത്തിന് കണ്ടിട്ട് ഈ മഞ്ഞവെള്ളം കുടിക്കേണ്ട ഒരു അവസ്ഥ അവരുടെ മക്കൾക്ക് ഉണ്ടാകരുതെന്ന് വിചാരിച്ചിട്ട് കല്യാണങ്ങൾ പോലും പിന്നെ തിരിച്ചു പോയ കേസുകളുണ്ട്. 0.3 mg ആണ് 1 ലിറ്റർ വെള്ളത്തിൽ അനുവദനീയമായ ഇരുമ്പിന്റെ അംശം. എന്നാൽ CWRDM നടത്തിയ പരിശോധനയിൽ ഇവിടുത്തെ കിണറുകളിൽ ഇരുമ്പിന്റെ അംശം 40 mg-നും 60 mg-നും ഇടയിലാണ്. സംസ്ഥാനത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങളിൽ ഏറ്റവും ഉയർന്നത് 10 mg ആണ്. മറ്റിടങ്ങളിൽ നിന്ന് വെള്ളം എത്തിക്കാനുള്ള നടപടികൾ ഉടൻ ചെയ്യാമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ ഉറപ്പുണ്ടെങ്കിലും ഇതുവരെ നടപടികൾ ഒന്നുമായില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.